നമസ്കാരം മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നൊരു ക്ലാസ് അല്ല. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതി അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു പി എസ് സി പരീക്ഷകൾ ഈ വർഷം നടക്കില്ല എന്നും പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ ഞങ്ങളുടെ മാസ്റ്റർ കീ അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിരന്തരമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവിടെ പി എസ് സി ഓഫീസിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, ഇൻ്റർവ്യൂകളൊന്നും നടക്കുന്നില്ല, അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും അവിടെ നടക്കേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നീ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ ഒരു വാർത്ത വന്നത്. കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ നടന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു. സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ നടന്നു, ജാനുവരിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഏപ്രിൽ റാങ്ക് ലിസ്റ്റ് വന്നു. അതുപോലെ 2019 നോട്ടിഫിക്കേഷൻ വന്ന ഈ എൽ ഡി ഇപ്പോൾ നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കേണ്ടതാണ്, ആറ് ഘട്ടമായിട്ട് നടക്കേണ്ടതാണ് അല്ലേ. കഴിഞ്ഞ തവണത്തെ അത്രയും തന്നെ ആപ്ലിക്കൻസ് ഇപ്പോഴും ഉണ്ട്, ആറ് ഘട്ടമായിട്ട് പരീക്ഷ നടക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നീണ്ടു പോവുകയാണ്, കാരണം ഈ കൊറോണ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളെല്ലാം വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, എല്ലാവരും പ്രാർത്ഥനയിലാണ്, എല്ലാവരും നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യ തന്നെ ഇപ്പോൾ ഒക്ടോബറിൽ വാക്സിൻ ഇറക്കുമെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ റഷ്യ വാക്സിൻ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാക്സിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ എല്ലാവർക്കും വാക്സിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ കൊറോണ ഇവിടുന്ന് വാനിഷാവും. അപ്പോൾ അങ്ങനെ വാനിഷായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ പി എസ് സിയുടെ നടപടികളെല്ലാം തുടങ്ങുകയും അതുകൊണ്ട് സ്കൂളുകളെല്ലാം തുറക്കുകയും ഈ എക്സാംസ് ഒക്കെ നടക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ജാനുവരിയോടുകൂടി എക്സാം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വരുന്ന ഏപ്രിൽ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ ഈ വർഷം തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, വാക്സിൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തന്നെ ഡിസംബർ ജാനുവരിയോടുകൂടി തന്നെ പരീക്ഷ നടക്കും, ഏപ്രിൽ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഇതിനപ്പുറത്തേക്ക് ഒരു സാഹചര്യം വന്ന കൊറോണ ഈ വാക്സിൻ കണ്ടുപിടിച്ചില്ല എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യത്തിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദത്തിന് അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ നടക്കില്ല എന്ന് പറയുന്ന ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു വാദത്തിന് നിലനിൽപ്പുള്ളൂ. വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ ബി ഡി ഒ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ബ്യൂറേസസിൻ്റെ അങ്ങനെയുള്ള ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ കിടക്കുന്നുണ്ട്. നിങ്ങളിതൊരു ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. കാര്യം നാളെ പരീക്ഷ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എൽ ഡി സി പരീക്ഷയ്ക്കോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബി ഡി ഒ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ അങ്ങനെയുള്ള പരീക്ഷകൾ കൂടി നിങ്ങൾക്ക് എന്താണ് ഉയർന്ന റാങ്ക് നേടുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശുഭവിശ്വാസത്തോടെ ഇരിക്കുക, നാളെ തന്നെ അടുത്ത മാസം തന്നെ പരീക്ഷ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ മാസ്റ്റർ കീ അക്കാദമിയുടെ വാട്സപ്പ് വഴിയുള്ള പഠനത്തിൻ്റെ പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇനി അങ്ങോട്ട് എന്താണ് സ്കൂളുകളൊക്കെ തുറക്കാത്തതുകൊണ്ട് നമ്മുടെ പി എസ് സി കോച്ചിങ് സെൻ്ററുകളും തുറക്കാനുള്ളൊരു സാഹചര്യം കുറവാണ്. അതുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.